പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഭാരതത്തിന്റെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ അവസ്ഥകളൊക്കെ ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. ഇസ്ലാമിക ജിഹാദികൾ ഒരു കലാപം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആക്രമിക്കുക ആരെയാണ് എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഏറ്റവും അവസാന മിനിറ്റുകളിൽ വന്നിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് കലാപകാരികൾ അവിടെ ബാക്കിയായിട്ടുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാഫിർ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് കലാപം വ്യാപിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വിവരം പുറത്തു വന്നു. നമുക്കറിയാം 1921 മലബാറിൽ നടന്ന മാപ്പിള കലാപം, വർഗീയ കലാപം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു ഖലീഫ, അയാൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിന് ഈ മലയാള മണ്ണിലുള്ള കേരളത്തിന്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന മലബാറിലെ മലപ്പുറം, കോഴിക്കോട്, അതല്ലെങ്കിൽ വയനാടിന്റെ കുറച്ച് ഭാഗങ്ങളും പാലക്കാടിന്റെ ഭാഗങ്ങളും ഒക്കെ ചേർന്ന ഈ സ്ഥലങ്ങളിലുള്ള ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത് ഏകദേശം 13,000 ആളുകളെ കൂട്ടക്കുരുതി ചെയ്യുന്നു. ബാക്കിയുള്ള കുറെ എണ്ണത്തിനെ ജീവനോടെ മണ്ണിട്ട് മൂടുന്നു. ബാക്കിയുള്ളതിനൊക്കെ മതം മാറ്റിക്കൊണ്ട് തന്റെയൊക്കെ ബാപ്പാന്റെ 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 പേര് ചെന്ന് നോക്കുമ്പോൾ ശങ്കരനും അയ്യപ്പനുമായി മാറുന്ന രീതിയിലേക്ക് വരെ ഇസ്ലാമിക കൊടും ഭീകരനോടെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ വർഗത്തിന് ഒരു കാരണമൊന്നും വേണ്ട, കിട്ടുന്ന കാരണം വെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറുമെന്നുള്ളത് നമ്മൾക്കറിയാം. ഇപ്പോ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അവർ നാട് വിട്ട് ഓടിക്കൊണ്ട് ഭാരതത്തിൽ അഭയം തേടിയിരിക്കുന്നു. ഇനി അവർ UK മാറും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ വന്ന വാർത്തയ്ക്ക് അടിയിലൊക്കെയുള്ള കമന്റുകൾ ആരൊക്കെ വായിച്ചു നോക്കൂ. അടുത്തത് മോദിയാണ്, മോദിയാണ്, താടി വെച്ച ഷെയ്ഖ് ഹസീനയാണ്, മോങ്ങിജിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തത് മോദിയെയാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്യുക എന്ന് മലയാള ഭീകരന്മാർ പച്ചയ്ക്ക് പബ്ലിക്കായി വന്ന് കമന്റ് ഇടുമ്പോൾ അവന്റെയൊക്കെ മനസ്സിലുള്ള അവസ്ഥ, അവന്റെയൊക്കെ ഒരു ആ ഒരു ദുഷ്ടത്തരം എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കും. മോദിയാണ് എന്ന് പറയുമ്പോൾ മോദി വിരുദ്ധന്മാരായുള്ള കമ്മ്യൂണിസ്റ്റുകളും അതല്ലെങ്കിൽ മറ്റു കൊങ്ങികളും ഒക്കെ ഇവർക്ക് പിന്തുണ കൊടുക്കുമെന്ന് നമ്മൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇവർ മോങ്ങി എന്ന് അല്ലെങ്കിൽ മോദി എന്ന് ഉപയോഗിക്കുന്നത്? അത് ആ ഒരു വിരുദ്ധത കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിലൂടെ എന്തായി മാറി? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഭരണ നീതിന്യായ വ്യവസ്ഥകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമുകൾ ബംഗ്ലാദേശിൽ നേടിയ ആ ദുഷ്ടത്തരം ഇവിടെ ആവർത്തിക്കും എന്നുള്ളത് പച്ചയ്ക്ക് പറയുക തന്നെയാണ് ഈ ർഗങ്ങൾ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ജനിച്ച നാടും അതല്ലെങ്കിൽ തന്റെ പെറ്റ നാട്, തന്റെ ഭാരതം എന്ന് പറയുന്ന, തനിക്ക് അന്നമൂട്ടുന്ന, തനിക്ക് അഭയം തന്നിട്ടുള്ള ഈ നാട്, ഈ നാടിനെയും ബംഗ്ലാദേശിനെ പോലെ കലാപ ഭൂമിയാക്കിക്കൊണ്ട് അവിടെ ഇസ്ലാമിക ഷരിയ നിയമം കൊണ്ടുവരണം, ഞമ്മന്റെ രാജ്യം സ്ഥാപിക്കണം എന്നുള്ള ആ ഇസ്ലാമിക കൊടും ഭീകര ആശയം മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കൊണം തന്നെയാണ് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ ഷെയ്ഖ് ഹസീനയുടെ വാർത്തയൊക്കെ, ബംഗ്ലാദേശിൽ നിന്നുള്ള ഓരോ വാർത്തകൾ ായിക്കോട്ടെ, അതിന് താഴെയൊക്കെ വന്നിട്ടുള്ള കമന്റുകൾ നോക്കൂ. ഇനി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും ഭീകരന്മാരുടെ ആ സംഘടന ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് അവിടെ ഈ സൈന്യത്തിന്റെ ഒരു പിന്തുണയോടുകൂടി അട്ടിമറി ഭരണം പിടിച്ചെടുത്തത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എഴുത്തുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതിൽ ഒരു എഴുത്ത് ഞാനിവിടെ വായിക്കാം, ഗംഭീരമായിട്ടുള്ള ഒരു എഴുത്ത് തന്നെയാണ്. അതാണ് അതിന്റെ ചരിത്രം, യാഥാർത്ഥ്യം. അത് വരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലം. വിമോചനം ആവശ്യപ്പെടുന്ന എല്ലാ ബംഗാളികളെയും കൊന്നുകളയാനാണ് പാകിസ്ഥാൻ പ്രസിഡന്റായ യഹ്യ ഖാൻ ഉത്തരവിട്ടത്. അതുപ്രകാരം പാകിസ്ഥാൻ സേന ജനറൽ ടിക്കാ ഖാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബംഗാളിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. പഞ്ചാബികളും പഷ്തുനികളും പഠാണികളും സിന്ധികളുമായ പാകിസ്ഥാൻ സേനയ്ക്ക് ബംഗാളിന്റെ ഭൂപ്രകൃതിയെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. സുന്ദർബൻ കാടുകളും ബ്രഹ്മപുത്ര ഡെൽറ്റയും ഒക്കെ ചേർന്ന കിഴക്കൻ ബംഗാളിന്റെ ഭൂപ്രകൃതി വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളി വിമതരെ കണ്ടെത്താനായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി പാകിസ്ഥാൻ സേനയ്ക്ക്. പക്ഷേ പാകിസ്ഥാൻ സേനയ്ക്ക് സഹായമായി ഒരു വിഭാഗം ബംഗാളികൾ തന്നെ മുന്നോട്ട് വന്ന് തങ്ങളുടെ സഹോദരരെ ഒറ്റുകൊടുത്തു. 5 പാർട്ടികളായ ആ വിഭാഗത്തിന്റെ പേര് ജമാഅത്ത് ഇസ്ലാമി എന്നായിരുന്നു. നമ്മൾ ഈ അൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ പറയേണ്ടതുണ്ട്. അവരുടെ പേര് ജമാഅത്ത് ഇസ്ലാമികൾ ായിരുന്നു. സ്വന്തം സഹോദരന്മാരെ ശത്രുവിനെ ഒറ്റിക്കൊടുക്കാനും തരം കിട്ടിയപ്പോൾ കൂട്ടക്കൊല ചെയ്യാനും ഒരു മടിയും ഇവർ കാണിച്ചില്ല. 30 ലക്ഷം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 3 ലക്ഷം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. നോക്കൂ, ഈ പാകിസ്ഥാനിൽ ഈ പർവേസ് മുഷറഫ് സൈന്യത്തിന്റെ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്തപ്പോൾ അവിടെ ആരെങ്കിലും അതിനെ കുറിച്ച് നമ്മുടെ മലയാള നാട്ടിലേക്കുള്ള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ഷെയ്ഖ് ഹസീന
അവരെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യം ഭരണം പിടിച്ചെടുത്തു, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും ഭീകരർ അവിടെ നിരോധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഓടിച്ചപ്പോൾ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഇസ്ലാമിക നാമധാരി ജിഹാദികൾ എന്തുകൊണ്ടാണ് ആഹ്ലാദം നടത്തുന്നതെന്നറിയാമോ? ഈ ഷെയ്ഖ് ഹസീന ഇസ്ലാമിക കൊടും ഭീകരതയെ ഒരു പരിധി വരെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. ഈ പറയുന്ന 30 ലക്ഷം പേരെ അന്ന് കൊന്നല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമികളൊക്കെ കൂടെ കൂടിയിട്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയിലെ 30 ലക്ഷം പേരെ കൊല്ലാനും 3 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും അതിൽ ബഹുഭൂരിപക്ഷം വന്നത് ഈ പറയുന്ന കൊല്ലപ്പെട്ടതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായുള്ള ഹിന്ദു ക്രിസ്ത്യൻ അത് അങ്ങനത്തെ ഈ ന്യൂനപക്ഷങ്ങളായിരുന്നു അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ന്യൂനപക്ഷം അവരെയായിരുന്നു കൊന്നതും ഈ ബലാത്സംഗം ചെയ്തതും. അതിനെതിരെ ശക്തമായ നടപടി എടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനം പോലും ഏർപ്പെടുത്തിയ ധീരയായ ഒരു വനിത തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന. അതുകൊണ്ടാണ് ഈ അൽ-കേരളത്തിൽ ഈ മുക്കിൽ കിടക്കുന്ന ഇസ്ലാമിക നാമധാരി ഈ ജിഹാദികൾക്ക് ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിക്കൊണ്ട് അവിടെ നിന്ന് അവർക്ക് ഭാരതം അഭയം നൽകിയപ്പോൾ ഈ അവർക്ക് കുരുപൊട്ടി ഒലിച്ചതും ഭാരതത്തിന്റെ അഭയം നൽകിയ ഈ നാട്ടിൽ ഇനി അടുത്തത് മോദിയെയാണ് മോദിജിയാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്യുക എന്ന് ആ ഒരു നിർദാക്ഷിണ്യം ക്രൂരതയോടുകൂടി തന്റെ പെറ്റ നാട് നശിച്ചാലും വേണ്ടില്ല തന്റെ പെറ്റനാട് ലോകത്തിന് മുൻപിൽ ഒന്നാമതായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നശിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ഞമ്മന്റെ സുഡാപ്പി ഭരണമാണ് എന്നുള്ള ഓരോ ഇസ്മായിൽ അതല്ലെങ്കിൽ മമ്മദ്മാരുടെയൊക്കെ മാനസികാവസ്ഥയുണ്ടല്ലോ അത് പച്ചയ്ക്ക് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ഇനി കൂടുതൽ പറയേണ്ടതുണ്ട്. ഇന്ത്യ ഇടപെട്ട് ഇങ്ങനെ 30 ലക്ഷം പേരെ കൊല്ലുന്നു 3 ലക്ഷം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇന്ത്യ ഇടപെട്ട് മോചിപ്പിച്ച സ്വതന്ത്ര ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളും തൂക്കിലേറ്റപ്പെട്ടു. അതായത് ഈ ക്രൂരത ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളും തൂക്കിലേറ്റപ്പെട്ടു. പിന്നെയോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകമാണ് മുക്കാൽ വൺ എന്നറിയപ്പെടുന്ന ചാനലും ഇവിടെയും ഉണ്ട് ജമാഅത്തെ ഇസ്ലാമികൾ എന്ന് നമ്മൾക്കറിയാം. ഒരു തീവ്രവാദ സംഘടന ഒരു ഭീകര സംഘടന കൊലയാളി സംഘടന അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനൽ പോലും ഈ നാട്ടിലുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു സമയത്ത് ഒന്നോ രണ്ടോ സമയത്ത് നിരോധനം പോലും ഈ ചാനലിന് വന്നിരുന്നു രാജ്യദ്രോഹ ദേശവിരുദ്ധ വാർത്തകൾ പടച്ചു വിട്ടത് കൊണ്ട് എന്നൊക്കെ നമ്മൾക്കറിയാം. ആ മുക്കാൽ വണ്ണം നടത്തുന്നതും ഈ ബംഗ്ലാദേശിലെ ഈ ജിഹാദികളും തമ്മിലുള്ള ബന്ധം നമ്മൾ മറക്കരുത്. അത് കൃത്യമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള മുസ്ലിം തീവ്രവാദികൾ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രതിരോധം വിസ്മയം പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതായത് ഇസ്രയേലിലേക്ക് ഒക്ടോബർ മാസത്തിൽ ഈ പലസ്തീൻ കൊടും ഭീകരവാദികൾ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദികൾ കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ കുഞ്ഞു മക്കളെ അടക്കം നിഷ്കരണ കൊന്നൊടുക്കി വിദേശ വനിതകളെയൊക്കെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് നഗ്നയായി തെരുവിലൂടെ വലിച്ചയച്ചപ്പോൾ അതിനെ ഈ മലയാളികൾ ഈ മലയാളി ഇസ്ലാമിക നാമധാരി ജിഹാദികൾ വിശേഷിപ്പിച്ചത് എങ്ങനെയാ? വിസ്മയം പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ. അതെ, അവന്റെ കിതാബിൽ അതൊക്കെ പോരാട്ടം തന്നെയാണ്. കാരണം ക്രൂരതകൾ കാണിക്കുക എന്നത് അതല്ലെങ്കിൽ മറ്റ് അന്യമതസ്ഥനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുക വെട്ടിക്കൊല്ലുക ക്രൂരത കൊടും ക്രൂരത കാണിക്കുക എന്നത് ജോസഫ് മാസ്റ്റർ കൈയും കാലും വെട്ടിയൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. അവന്റെ പോരാട്ടമാണ് ക്രൂരത കാണിക്കുക. സഹോദര തുല്യരായിട്ടുള്ള തന്റെ അന്യമതസ്ഥർ അതല്ലെങ്കിൽ അവന് അഭയം നൽകിയിട്ടുള്ള ആളുകളുടെ കൈയും കാലും വെട്ടി കഴുത്തും വെട്ടി ക്രൂരത കാണിച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യം പടുത്തുയർത്താൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. അത് തന്നെയാണ് അവരുടെ പോരാട്ടം, അവരുടെ വിസ്മയം എന്നുള്ള വാക്കിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പറയുന്നു, 1953 അഹമ്മദിയ കൂട്ടക്കൊല മുതൽ ഈ സംഘടനയ്ക്ക് ശക്തിയുള്ള ഇടത്തെല്ലാം ഇവർ മറ്റുള്ളവർക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുടിവെള്ളം ചോദിച്ച അസിയ ബി എന്ന ക്രിസ്ത്യൻ സ്ത്രീയെ കൊല്ലാൻ ലാഹോറിലെ തെരുവുകളിൽ വാളുമായി നടന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ വർഗീയ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവരുടെ പല നേതാക്കളെയും തൂക്കിലേറ്റിയ ഷെയ്ഖ് ഹസീന ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. ഇന്ത്യയിൽ ഇവർക്ക് കാര്യമായ ആൾഫലവും ശക്തിയും ഇല്ലാത്തതിനാലും മൊട കാണിച്ചാൽ കബറിൽ നിന്നും എടുത്ത് അരച്ച് എല്ലുപൊടിയാക്കുമെന്ന് അറിയുന്നത് കൊണ്ടും ആട്ടിൻ തോലിട്ട ചെന്നായ പോലെ മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇക്കൂട്ടർ. ഇങ്ങനെ ഒരുപാട് ആർട്ടിക്കിളുകൾ പല ആളുകൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 ആർട്ടിക്കിളുകളാണ്, അതിൽ ഒന്ന് മറ്റൊന്ന് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ്. പർവേസ് മുഷറഫും നവാബ് ഷെരീഫും പാകിസ്ഥാനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ ഇവിടത്തെ സമാധാന മതക്കാർ സൈലന്റ് ആയിരുന്നു. ഷെയ്ഖ് ഹസീന ഒളിച്ചോടിയപ്പോൾ ആഹ്ലാദത്തിലും. എന്താ കാരണം എന്നറിയാമോ? ആദ്യത്തെ രണ്ടു പേർ
ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപനം നടത്തുകയും ഇസ്ലാമിക കൊടുംഭീകരന്മാരെ കൊണ്ട് ഭാരതത്തിന് എന്നും തലവേദന സൃഷ്ടിച്ചവരുമായിരുന്നു. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി ഷെയ്ഖ് ഹസീന ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്തി ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കി. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കും എതിരെ ആക്രമണം നടത്തി ശക്തിയായി ഭാരതത്തിന്റെ തലവേദനയാക്കി ഇസ്ലാമിക ജിഹാദികളെ മാറ്റിയപ്പോൾ ഷെയ്ഖ് ഹസീന ചെയ്തത് ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്തി ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കി. അത് തന്നെയാണ് കാരണം. നോക്കൂ, ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ഇവന്മാരുടെ ഒരു ഗുതമ്പൊക്കലും നടക്കില്ല. കാരണം എന്താണെന്നറിയാമോ, ഭാരതത്തിന്റെ രണ്ടാം സൈന്യം എന്നറിയപ്പെടുന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ. അത് ഓരോ ഗ്രാമങ്ങളിലും അതിശക്തം തന്നെയാണ്. ആ ശക്തിയായിട്ടുള്ള സൈന്യത്തിന്റെ പേരാണ് മൂന്നക്ഷരമേ ഉള്ളൂ, RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അതായത് ഭാരതത്തെ പെറ്റമ്മയായി കണ്ടുകൊണ്ട് പെറ്റമ്മ, ആ പെറ്റനാടിന് വേണ്ടി, അതായത് പെറ്റമ്മയേക്കാൾ എന്നാണ് ഭാരതത്തെ സൂചിപ്പിക്കുന്നത്. ആ പെറ്റനാടിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി, ജീവൻ ത്യജിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന RSS എന്ന് പറയുന്ന രണ്ടാം സൈന്യമുള്ള അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഒരു പരിധി കഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ആ പൊങ്ങുന്നത് താഴ്ത്താൻ RSS ആവും എന്നുള്ളത് അറിയാം. കേരളത്തിൽ ചിലപ്പോൾ ഇവന്മാർ വലിയ ഈ പാവയ്ക്ക വകലിപ്പത്തിലുള്ള ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ വലുത് വിടും, നരേന്ദ്രമോദിജിയെ ഞങ്ങൾ കൊല്ലും, നാട് കടത്തും എന്നൊക്കെ പച്ചയ്ക്ക് പറയാം. പക്ഷെ നീയൊക്കെ മനസ്സിലാക്കുക, ഈ കേരളത്തിലല്ല ഭാരതം, ഭാരതത്തിലാണ് കേരളം എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള മുഹമ്മദ് ആയാലും ഇസ്മായിൽ ആയാലും നിസാം ആയാലും നിന്റെയൊക്കെ ബാപ്പാനോട് കാണിക്കുന്ന സംസ്കാരവും മദ്രസയിൽ നിന്ന് കിട്ടിയിട്ട വിദ്യാഭ്യാസവും കൊണ്ടുവന്നുകൊണ്ട് ഭാരതത്തിനെതിരെ, ഭാരത പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ചിലക്കാനൊക്കെ സ്വാതന്ത്ര്യം നിനക്ക് ആരാ തന്നത്? അതും ഈ ഭാരതം ഭരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം തന്നെയാണ്. നീയൊക്കെ ചിലച്ചോ, നിന്റെയൊക്കെ സൂക്കേട് അങ്ങനെ ചിലച്ചു തീരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്ര പബ്ലിക് ആയിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറയുന്ന ഈ ജിഹാദികളുടെ ആ മാനസികാവസ്ഥ വെളിപ്പെടുത്താനെങ്കിലും ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അവരുടെ ആ ഒരു ഒളിച്ചോട്ടവും അവിടെ നടക്കുന്ന കലാപങ്ങളും അവിടെ ഇനി നിഷ്കരുണം കൊല്ലപ്പെടുക, ആ ഇവന്റെയൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള, പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാഫിറുകൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുമെന്ന് നമ്മൾക്കറിയാം. ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു എന്ന് ജനൻ ടിവിയിലൊക്കെ വന്നിട്ടുള്ള വാർത്തയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റ് എന്താണെന്നറിയാമോ? ഇത് പറയാൻ ജനൻ ടിവിക്ക് എന്താ അവകാശം? ഇവിടെ പള്ളികൾ തകർത്തില്ലേ എന്നുള്ളത്. ഏത് പള്ളിയാ പറയുന്നെന്ന് അറിയാമോ? ഞമ്മന്റെ പള്ളി ഇല്ലേ, മറ്റേ പള്ളി, ബാബറി പള്ളി, ആ പള്ളിയാ പറയുന്നത്. ബാ പറി പള്ളി, ആ ബാബറി പള്ളി, ബാ പറി പള്ളി എങ്ങനെയാണ് ഉണ്ടായത്? അവിടുത്തെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഗൃഹം, അതല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രം തകർത്തുകൊണ്ട് ആ സ്ഥലത്ത് പള്ളി പണിത ബാ പറിയുടെ പറി പറിച്ചെറിഞ്ഞതിനെയാണ് ഇവന്മാർ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദ് തകർത്തതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പറയുന്ന ഇവന്മാർക്ക് തെളിവുകളല്ല, ശാസ്ത്രീയ തെളിവുകളോ കോടതിയുടെ ഉത്തരവോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞമ്മക്ക് എന്താ ബാധകം? ഞമ്മന്റെ ഗുതമ്പൊക്കൽ, അത് തന്നെയാണ് ബാധകം, അത് തന്നെയാണ് മെയിൻ. എന്തായാലും ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക ജിഹാദികളെ നിലക്കി നിർത്താൻ ഭാരതത്തിന് ശക്തിയുണ്ട്, അതിന് കൃത്യമായിട്ട് ഭാരതത്തിന് സൈന്യമുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചർച്ച നടന്ന സമയത്ത് ഭാരത സൈന്യത്തിലേക്ക് ആനുപാതികമായിട്ട് മുസ്ലിങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു പരാതി ഒരു ജിഹാദി ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. സത്യത്തിൽ അതിൽ സന്തോഷം തോന്നുന്നത് ഈ നിമിഷങ്ങളിലാണ്. കാരണം ഒരു പരിധി കഴിഞ്ഞ് ഇവന്മാർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഏത് മേഖലയിലും ഇവന്മാർ പൊട്ടിത്തെറിക്കും, ഇവന്മാർ കലാപം സൃഷ്ടിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ സൈന്യത്തിൽ ഇവന്മാരുടെ അംഗബലം കുറവാണ് എന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ UK നടക്കുന്നത്. എന്താണ് നോക്കൂ, യൂറോപ്യൻസ് പൂർണ്ണമായിട്ടും ഒറ്റ സജ്ജരായി വന്നിരിക്കുന്നു. യൂറോപ്യൻ പ്രദേശവാസികൾ, അവരുടെ സ്വദേശികൾ ഈ ഇസ്ലാമിക ജിഹാദിസത്തിനെതിരെ സ്വയം പ്രതിരോധം തീർത്ത് രംഗത്ത് വരാനുള്ള ആ അവസരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ ഭീകരവാദികൾ. ഇവന്മാർ എവിടെയുണ്ടോ, അവിടെ എവിടെയെങ്കിലും സമാധാനം എന്ന് പറയുന്ന നാലക്ഷരമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. എവിടെ ഭൂരിപക്ഷമാവുന്നു, അതല്ലെങ്കിൽ എവിടേക്ക് അഭയം തേടി ചെന്നുകൊണ്ട് ഏന്തി വലിഞ്ഞ് കയറി ചെല്ലുന്ന, യാചിച്ച് കയറി ചെല്ലുന്ന, ആ കയറി ചെല്ലുന്ന നാട്ടിന് ഒരു സമാധാനവും കൊടുക്കാത്ത രീതിയിൽ ഈ വർഗം മാറുന്നത് നമ്മൾ കണ്ടില്ലേ ലോകത്താകമാനം? പക്ഷേ യൂറോപ്യൻസോട് കളിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ യൂറോപ്യൻസിനോട് ഇസ്ലാമിക ജിഹാദികൾ കളിച്ചാൽ എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് ഒരു പുതിയൊരു ആർട്ടിക്കിൾ ചെയ്ത്, അവരുടെ പേര് ഷാഹിന ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു യുവതി. ഷാഹിന ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആ യുവതിയെ നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ കിട്ടും. ഷാഹിന ഷംസുദ്ദീൻ, ഇവരാണ് അവർ. ഇവരെഴുതിയ കഴിഞ്ഞ ദിവസം മണിക്കൂറിൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ യൂറോപ്പിൽ ഇസ്ലാമിക കൊടുംഭീകരന്മാർ കളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവർ പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. അതൊന്ന്
കേൾക്കേണ്ടത് തന്നെയാണ്, ഗംഭീരമാണ്. എങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ബ്രിട്ടനിൽ തദ്ദേശീയരായ ജനങ്ങൾ അഭയാർത്ഥികൾക്ക് നേരിട്ട് ആക്രമണം ആരംഭിച്ചു. എതിരാളികളെ അതിനിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന പാരമ്പര്യമുള്ളവരാണ് യൂറോപ്യന്മാർ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുന്ന അഭയാർത്ഥി വിരുദ്ധ മുസ്ലിം വിരുദ്ധ കലാപം കാണുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യവും സഹിഷ്ണുതയും സമത്വവും മനുഷ്യാവകാശവും ഒക്കെ വലിച്ചെറിയാൻ അവർക്ക് നിമിഷ നേരം മതി. അവരുടെ ജീനിലുള്ള യഥാർത്ഥ യൂറോപ്യൻ സ്വഭാവം പുറത്തു വന്നാൽ ബ്രിട്ടൻ മുഴുവൻ ചുട്ട് ചാമ്പലാക്കിയിട്ടാണെങ്കിലും അവർ അവരുടെ രാജ്യത്തെ വീണ്ടെടുക്കും. ഇസ്ലാമിക ജിഹാദികളെ ഒന്നില്ലാതെ തീർക്കുമെന്നാണ് ഷാഹിദ ഷംസുദ്ദീൻ പറയുന്നത്. ഈ കലാപം ബ്രിട്ടനിൽ മാത്രമായി ഒതുങ്ങുമെന്ന് കരുതുക വയ്യ. വലിഞ്ഞു കയറി ചെന്ന സമാധാനക്കാർ എല്ലായിടത്തും സമാധാനം കളയുകയാണല്ലോ. അതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് സമാധാനക്കാരുടെ മോങ്ങലും ഇരവാദവും ഇനി കേൾക്കാം. അഭയാർത്ഥികൾക്ക് നേരെ അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ നേരിട്ട് ആക്രമണം തുടങ്ങി എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ഇതിൽ ഒന്നും പെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആ രാജ്യങ്ങളിലെ നിയമങ്ങളെ അനുസരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ യൂറോപ്പിൽ ഒക്കെ ജീവിക്കുന്നുണ്ട്. അവർക്ക് കൂടി ഈ ചെറ്റകൾ പണി വാങ്ങിച്ചു കൊടുക്കും. ഇതാരാ എഴുതിയിരിക്കുന്നത്? ഷാഹിന ഷംസുദ്ദീന. ഈ ചെറ്റകൾ എന്ന് ഉദ്ദേശിച്ചത് ഇസ്ലാമിക കുടുംബീകര വർഗത്തെ തന്നെയാണ്. യൂറോപ്പിലെ ജനങ്ങൾ നേരിട്ട് തെരുവിൽ ഇറങ്ങി ലെവന്മാരെ പണിയാൻ തുടങ്ങിയതോടെ ഒരു കാര്യം ഉറപ്പാണ്, ഷെയ്വ് ഗാസ നിലവിളി ഒന്നും പോരാതെ വരും ഇനിയുള്ള നാളുകളിൽ. കാരണം യൂറോപ്യന്മാർ ആക്രമണം തുടങ്ങിയാൽ അതിന്റെ അവസാനം കണ്ടിട്ടേ അവർ നിർത്തും. ഇത് എഴുതിയത് ഞാനല്ല മക്കളെ, ഷാഹിന ഷംസുദ്ദീൻ എന്ന് പറയുന്ന നിന്റെയൊക്കെ വർഗത്തിലുള്ള യഥാർത്ഥ മുസ്ലിമാണ്. കാരണം കിതാബിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഷാഹിന ഷംസുദ്ദീൻ ഒക്കെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവന്മാരുടെ വർഗ സ്വഭാവം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് യൂറോപ്യ ആയാലും മറ്റേതൊരു രാജ്യമായാലും അവരെ അവിടേക്ക് വലിഞ്ഞു കയറി ചെന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഇവന്മാരെ തീർക്കാൻ ആ പ്രദേശവാസികൾ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താനാവുക? എന്തായാലും ബംഗ്ലാദേശ് ആ ഒരു വിഷയമായാലും യൂറോപ്പിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലോകത്താകമാനം ഇനി ഒരു ലോകാവസാനത്തിലേക്കുള്ള യുദ്ധം വരാൻ പോകുന്നു. അത് ഒരു ഭാഗത്ത് ഇസ്ലാമിക കൊടുംഭീകരന്മാരും മറുഭാഗത്ത് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന്റെ തങ്ങളുടെ സംസ്കാരം രക്ഷിക്കാൻ വേണ്ടി പടവാളെടുക്കുന്ന അതല്ലെങ്കിൽ യുദ്ധസജ്ജരായി മാറുന്ന മറ്റൊരു വിഭാഗവും. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും ഇനി വരാനിരിക്കുന്ന ലോക മഹായുദ്ധം എന്നത് സ്പഷ്ടമായും തന്നെ പറയാം. അവിടെ ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം എന്താ, നോക്കൂ, സൗദി അറേബ്യ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ നിങ്ങൾ എടുത്തു നോക്കും. അവരെല്ലാം നിലനിന്ന് പോകുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇപ്പുറത്തുള്ള ധർമ്മ വിഭാഗമുണ്ടല്ലോ, ആ ധർമ്മ വിഭാഗത്തിന്റെ ആസൂത്രണത്തിനും ആ ധർമ്മ വിഭാഗത്തിന്റെ പിന്തുണയോടും മാത്രമാണ് ഏതൊരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധർമ്മ വിഭാഗം ഇവർക്കെതിരെ പടവാളെടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കാണുന്നുണ്ട് നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ ഇറാന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് ഹനിയ എന്ന് പറയുന്ന ഇസ്രായേലിന് തലവേദന ായിരുന്ന ഇസ്രായേലിലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയ ഹമാസ് തലവനെ കൊന്നത് എങ്ങനെയാ? ഇറാൻ എന്ന് പറയുന്ന കൊടുംഭീകര ആ ഇസ്ലാമിക രാജ്യത്തിന്റെ ഉള്ളിൽ കയറി ഹോട്ടലിനുള്ളിൽ ഒളിച്ചിരുന്ന ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിൽ പെണ്ണുങ്ങളുമായി രമിച്ചിരുന്ന 72 ഹൂറികളുമായി ഈ ഭൂമിയിൽ രമിച്ചിരുന്ന അവനെ നിമിഷ നേരം കൊണ്ട് ഇസ്രായേൽ കൊന്നിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇസ്ലാമിക രാജ്യം എന്നുള്ളത് ഈ മണ്ടന്മാർക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കേരളത്തിലെ ഇട്ടാവട്ടത്ത് കടന്നിടുന്ന 4-3 ഭൂരിപക്ഷമായി എന്ന് കാണുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ ഡയലോഗുകൾക്കൊക്കെ വലിയ ആയുസ്സില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഭാരതം ഭരിക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കുക, ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ശക്തി എന്തെന്ന് നീ ചിന്തിക്കുക. ഭാരത സൈന്യം കഴിഞ്ഞാൽ ഭാരതത്തിന്റെ രണ്ടാം സൈന്യമുള്ള RSS ശക്തി എന്തെന്ന് നീയൊക്കെ ശരിക്ക് അനുഭവിച്ചറിഞ്ഞതാണ് പല സമയങ്ങളിലായി എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിജിയെ ഷെയ്ഖ് ഹസീനയെ ഓടിച്ച പോലെ ഓടിക്കാമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന നിനക്കൊക്കെ പാരച്യൂട്ട് വെളിച്ചെണ്ണ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ, പാരച്ചുട്ട് വെളിച്ചെണ്ണ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് കൂട്ടിച്ചേർക്കട്ടെ. ജിഹാദികളെ, നീയൊക്കെ കമന്റിട്ട് മെഴുകെ, നിനക്കൊക്കെ കരഞ്ഞു തീർക്കാനും കുരു പൊട്ടിച്ചൊലി പൊട്ടി ഒലിപ്പിച്ച് തീർക്കാനും മാത്രമേ ഇനിയുള്ള നാളുകൾ വരികയുള്ളൂ, നാളുകൾ തികയാതെ നിനക്ക് വരുമെന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.